അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം നിങ്ങൾ തമ്പനേലിൽ കണ്ടത് തന്നെയാണ്. നോമ്പുകാരനായിരിക്കെ സ്വയംഭോഗം ചെയ്താൽ നോമ്പ് മുറിയുമോ എന്നുള്ളതാണ് ഒരുപാട് ആളുകൾക്കുള്ള സംശയം. ഭാര്യയുമായി ബന്ധപ്പെടൽ നോമ്പ് മുറിയുമെന്ന്, ജിമാ ചെയ്യൽ നോമ്പ് മുറിയുമെന്ന് പല ആളുകൾക്കും അറിയാം. എന്നാൽ സ്വയംഭോഗം ചെയ്താൽ നോമ്പ് മുറിയുമോ ഇല്ലയോ എന്ന് പല ആളുകൾക്കും സംശയമാണ്. അതുപോലെ തന്നെ ജിമാ ചെയ്താൽ കഫാറത്തുണ്ട് എന്ന് ചില ആളുകൾക്കറിയാം. അതുപോലെ സ്വയംഭോഗം ചെയ്താൽ കഫാറത്ത് ഉണ്ടോ എന്ന സംശയം പല ആളുകളിലുമുണ്ട്. ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. നോമ്പുകാരൻ സ്വയംഭോഗം ചെയ്യാം. സ്വയംഭോഗം എന്ന് പറയുമ്പോൾ സ്വന്തം മനീയ് മനഃപൂർവ്വം പുറപ്പെടുവിക്കുക എന്നത്, കൈകൊണ്ടോ എങ്ങനെ ഏത് രൂപത്തിലാണെങ്കിലും സ്വമേധയാ മനഃപൂർവ്വം മനീയ് പുറപ്പെടുവിക്കുക. ഒരു സ്ഥലത്തേക്ക് നോക്കി ചിന്ത കൊണ്ട് മനീയ് പുറപ്പെടുക എന്നത് അതിൽ നിന്ന് വ്യത്യാസമാണ്. പ്രവൃത്തി കൊണ്ട് പുറപ്പെടുവിക്കൽ ആണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സ്വന്തമായ ഏതുതരം പ്രവൃത്തിയാണെങ്കിലും ആ പ്രവൃത്തി കൊണ്ട് മനീയ് പുറപ്പെട്ടാൽ നോമ്പ് ബാത്തിലാകുന്നതാണ്, മുറിയുന്നതാണ്. ആ നോമ്പ് ഖളാ വിട്ടൽ നിർബന്ധവുമാണ്. അതുപോലെ തന്നെ ജിമാ ചെയ്താലുള്ളതുപോലത്തെ കഫാറത്ത് ഇതിനുണ്ടോ? കഫാറത്ത് നോമ്പുകാരൻ ഭാര്യയുമായി ബന്ധപ്പെട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് നോമ്പ് മുറിച്ചാൽ അയാള് 60 ദിവസം തുടരെ നോമ്പനുഷ്ഠിക്കണം, അല്ലെങ്കിൽ 60 മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുക്കണമെന്നുണ്ട്. ആ ഒരു കഫാറത്ത് സ്വയംഭോഗം ചെയ്ത് നോമ്പ് മുറിഞ്ഞവന്, നോമ്പ് നഷ്ടപ്പെടുത്തിയവന് ഉണ്ടോ എന്നുള്ളതാണ് പല ആളുകളുടെയും സംശയം. ആ ഒരു കഫാറത്ത് സ്വയംഭോഗം ചെയ്ത് നോമ്പ് മുറിച്ചവന് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നോമ്പുകാലത്ത് എല്ലാ വികാര വിചാര ചിന്തകളെക്കുറിച്ചും മാറി നിന്ന്, അതിനെ തൊട്ട് മാറി നിന്ന് നോമ്പുകാരനായി അള്ളാഹുവിലേക്ക് ഖുർആനോദിയും ഇബാദത്തുകൾ കൊണ്ട് ധന്യമായും ജീവിക്കാൻ കഴിയണം. സ്വയംഭോഗം ചെയ്യുക എന്നുള്ളത് കുറ്റകരമായ കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരം തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അത്തരം തെറ്റായ കാര്യങ്ങൾ ചെയ്തു പോയവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഇനി അത്തരം കാര്യങ്ങൾ കൊണ്ട് തെറ്റുകൾ ചെയ്യാനും അതുപോലെ തന്നെ നോമ്പ് നഷ്ടപ്പെടുത്തുവാനുമുള്ള സാഹചര്യങ്ങൾ അള്ളാഹു വരുത്താതിരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അതിൻ്റേതായ രൂപത്തിൽ അമലുകൾ ചെയ്യുക. അള്ളാഹു ഈ റമളാനിനെ നമുക്ക് അനുകൂലമാക്കി തരട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമ്മെ വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട ശ്രോതാക്കൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.